എന്റെ അമ്മയെ നോക്കാനോ എനിക്ക് പറ്റിയില്ല. നിന്റെ അമ്മയ്ക്കോ അച്ഛനെങ്കിലും ആ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് കരുതി. ആ പക്ഷെ എന്ത് ചെയ്യാനാ, അവർ ഓടിപ്പോയി. ആ ഇനി എന്ത് ചെയ്യാനാ, ഇനി ഒരു അവസരത്തിലാവാം. ഹലോ. കിടന്നോ? ഇല്ല, ഉച്ചക്ക് മയങ്ങിയപ്പോ ഞാനൊരു സ്വപ്നം കണ്ടു, ഒരു മോശം സ്വപ്നം. ഇന്ദുവായിരുന്നു സ്വപ്നത്തില്. എന്താണാവോ കണ്ടത്? ഇന്ദു ഒരു അനാഥാലയത്തിലെ അന്തേവാസിയായി മാറിയിരിക്കുന്നു. അനാഥാലയത്തിലോ? അന്തേവാസിയോ? ഞാനോ? അതെ, ഇതുവരെ സ്വപ്നങ്ങളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇന്നത്തോടെ അത് തീർന്നു. ഹോം ഡിപ്പാർട്ട്മെന്റിൽ ഉന്നത പദവിയിലിരുന്ന ആള്, ആ ആള് അനാഥാലയത്തിൽ വന്നു എന്ന് പറഞ്ഞാ അതിൽ പോലും ഒരു തമാശ വേറെ ഉണ്ടോ? പങ്ങുടായിക എന്നും ഇതല്ലോ ബാല, എത്രയോ പേരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോ ഇന്ദു വരുമെന്നാണോ പറയുന്നേ? അല്ല, എന്നല്ല, മനുഷ്യരുടെ കാര്യമല്ലേ ബാല, എന്താ ഏതാന്നൊക്കെ ആർക്കറിയാം. നാളെ എനിക്കോ ബാലനോ അങ്ങനെ ഒരു ഗതി വരില്ല എന്ന് ആര് കണ്ടു. ഭാവിയെക്കുറിച്ച് അത്ര വലിയ പ്രതീക്ഷയൊന്നും ആരും വെച്ചു പുലർത്താൻ പാടില്ലെന്നാ എന്റെ അഭിപ്രായം. പട്ടാഭിഷേകത്തിന്റെ പിറ്റേന്ന് മരവുരി ധരിച്ച് 14 കൊല്ലം വനവാസത്തിന് ഇറങ്ങി തിരിച്ച് ശ്രീരാമന്റെ ചരിത്രം നമ്മളൊക്കെ വായിച്ചിട്ടുള്ളതല്ലേ. ബാലന് പറയാൻ പറ്റുമോ ഒരിക്കലും ബാലന് അങ്ങനൊരു അവസ്ഥ ഉണ്ടാവില്ല എന്ന്? എനിക്ക് ഇന്ദു പറഞ്ഞത് ഒരു വശം നോക്കിയാ ശരിയാ. രണ്ടു നാള് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറി യമന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ എന്നാണല്ലോ. അതെ അതെ, എന്നാലേ ഞാൻ പറഞ്ഞതോർത്ത് ബാലൻ വിഷമിക്കൊന്നും വേണ്ട. ബാലൻ ഒരിക്കലും ഒരു അനാഥാലയത്തിന്റെയും പടി കയറേണ്ടി വരില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാ. ഇഷ്ടം പോലെ കാശും നോക്കാൻ ബന്ധുക്കളും ഉള്ള ബാലൻ എങ്ങനെയാ അനാഥാലയത്തിലെത്തുന്നത്? ഇന്ദുവിനപ്പോ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലെന്നാണോ പറയുന്നത്? ഏ എന്ന് ഞാൻ പറഞ്ഞോ, എല്ലാം കൊണ്ടും ഭാഗ്യം ചെയ്ത ജന്മമല്ലേ ബാല എന്റെ, എന്താ എനിക്കില്ലാത്തത്? ഈ ഭൂമിയിലുള്ള സകല സുഖങ്ങളും എനിക്കുണ്ട്, അതുപോലെ തന്നെ ബാലനും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരിക്കലും ഒരു അനാഥാലയത്തിലും എത്തില്ല. അതെ, മരിക്കുന്നത് വരെ നമ്മൾ വീട്ടിൽ തന്നെ കഴിയും, മക്കളുടെയും മരുമക്കളുടെയും പേരക്കുട്ടികളിലേക്ക് അടുത്ത് സന്തോഷത്തോടെ അല്ലേ? അതെ. ഇന്നെന്തായിരുന്നു കഴിക്കാൻ? ഒരു വ്യത്യാസമായിക്കോട്ടെ എന്ന് കരുതി കഞ്ഞിയും പയറായിരുന്നു. എനിക്കും അത് തന്നെയായിരുന്നു. ഇനി മിക്കവാറും ദിവസവും രാത്രി കഞ്ഞി തന്നെ ആവാനായിരിക്കും സാധ്യത. അതെന്താ? അത് കഞ്ഞി മതി എന്ന് ഞാൻ പറഞ്ഞുണ്ട. എനിക്കും ഇപ്പൊ കഞ്ഞി തന്നെയാ ഇഷ്ടം, ദഹനത്തിനും മറ്റും അതാ നല്ലത്. എന്നാ വെക്കട്ടെ, നാളെ വിളിക്കാം. ശരി.
ഹലോ, രഘു സ്പീക്കിംഗ്. എപ്പോ എന്നിട്ട്? ശരി ശരി. എനിക്ക് ഉടനെ പോണം. എന്തുപറ്റി രഘുവേട്ടാ? ഞാൻ നന്നായി കാണുന്ന ഇവിടെ ആർക്കും ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇന്നലെ കരുനാക്കടുത്ത് വിളിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ സംഭവിച്ചു. മാഹീന് മദ്യം കയറ്റിക്കൊണ്ടു വന്ന ആ ടെമ്പോ ഇന്നലെ വഴിയിലും മറിഞ്ഞു. നാട്ടുകാർ ഡ്രൈവറിനെ പിടിച്ച് പോലീസ് ഏൽപ്പിച്ചു. അവൻ എന്റെ പേര് പറഞ്ഞു എന്നാ കേൾക്കുന്നു. പോലീസും 7 നിമിഷം ഇവിടെ എത്തി. രഘുവിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടാത്ത പണിക്ക് പോവില്ലെന്ന്? അതെ, നീ പറഞ്ഞതുകൊണ്ടാ എങ്ങനെയൊക്കെ സംഭവിച്ചത്. മനസ്സറിഞ്ഞ പ്രാഗിയല്ലോ, പിന്നെ എങ്ങനെ നന്നാവന? ഇതാ സാറിന്റെ കുഴപ്പം. ചേച്ചിയോട് ഒരു സ്നേഹവും ഇല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താവിന് ആപത്ത് വരാൻ വേണ്ടി ആഗ്രഹിക്കൂ സർ. ആപത്ത് വരുന്നതിന് മുൻപ് സൂചനകൾ തരുന്നത് എന്തിനാന്നാ വിചാരിക്കുന്നത്? രക്ഷപ്പെടാനാ? അത് സർ കേട്ടില്ല. ഷാജി വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇത് പ്രശ്നമാവൂന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. ഇനി പഴംപുരാണം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പോലീസ് വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. നീ കീ ഫോൺ കൊടുത്തേ പെട്ടെന്ന് പെട്ടെന്ന്. ആര് ചോദിച്ചാലും നിനക്കൊന്നും അറിയില്ല. മനസ്സിലായല്ലോ? മനസ്സിലായോന്ന്? ഇന്നലെ ഞാനിങ്ങനെ പറയുമ്പോ എനിക്കറിയില്ലായിരുന്നു ചേച്ചി കുഴപ്പം ഇത്ര പെട്ടെന്ന് ചാടിക്കേറി വരുമെന്ന്. അനുഭവിക്കാനുള്ളത് അനുഭവിച്ചല്ലേ പറ്റൂ. എല്ലാം ദൈവത്തിന്റെ തിരിച്ചടി അറമേ. അച്ഛൻ അത്ര വിഷമിച്ചാ ഇവിടെ നിറങ്ങിപ്പോയത്. അതിന്റെ രക്ഷപ്പെടാൻ നോക്കുവായിരുന്നല്ലേ. ആ ഷാജി എന്ന് പറയുന്നവനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അതവൻ പറഞ്ഞായിരുന്നു. ഞങ്ങൾക്കത് ബോധ്യപ്പെടുകയും ചെയ്തു. എന്നാ പോയാക്കല്ല സാറേ, ഒരുമിച്ചിരുന്ന് സംസാരിച്ചാലേ നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റൂ. അതെ, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയണ്ട. സാർ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ആ ടൈപ്പല്ല സാറേ. തന്നെയല്ല, ഈ കേസിൽ പത്രക്കാരൊക്കെ ഇടപെട്ട് കഴിഞ്ഞു. വഴിവിട്ടെന്തെങ്കിലും ചെയ്താൽ പ്രശ്നമാവും. പിന്നെ സാറിന് വക്കീലല്ലേ, നിയമത്തിന്റെ ഫോർമാലിറ്റീസിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ സാറിന് മനസ്സിലാക്കാൻ. അതെ സാറേ. അതെ, ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ വേണമെങ്കിൽ സാറിന്റെ കാല് പിടിക്കാം. സോറി സാർ, ഈ കാര്യത്തിൽ സാർ എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കണ്ട. വിജയ, പിടിച്ച വണ്ടി കയറ്റി. എന്താ വിജയ ഇങ്ങനെയാണോ ഒരു പ്രതിയെ കൊണ്ടുപോകുന്നത്? പോകുന്ന വഴിക്ക് ഇയാളെങ്ങനെ ചാടിപ്പോയ ആര് സമാധാനം പറയും? വലിയ പുള്ളിയാ, വക്കീലാ. ആ സാധനം കേട്ടെടുക്ക സാർ. സാർ ക്ഷമിക്കണം. സാറിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്കിത് കയ്യിൽ അണിയിച്ചേ പറ്റൂ. അല്ലെങ്കിൽ മീഡിയക്കാർ എഴുതിക്കളയും സാറേ, സാറ് വി ഐ പി ആയതുകൊണ്ട് അങ്ങനെ ഒരു പരിഗണന തന്നെയാണെന്ന്. കഴിഞ്ഞിട്ട് പിടിച്ചു കയറണം. ഇത് അച്ഛന്റെ ശാപം തന്നെ ചേച്ചി, ഒരു സംശയം വേണ്ട. Thank you.
റിമാൻഡ് ചെയ്തുവെന്ന് ശങ്കുവെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഇറങ്ങി. ഇതേ ജയിലിലാണല്ലോ പണ്ട് ഞാനും കിടന്നത്. അതുകൊണ്ട് എനിക്കറിയാം ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ. ഒരു ചെറിയ അബദ്ധം പറ്റിയതാ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ രഘു, ഇങ്ങനെയുള്ള ബിസിനസ്സുകളൊന്നും വേണ്ടെന്ന്. ഇതൊരിക്കലും നിനക്ക് നല്ലതൊന്നും കൊണ്ടുവരില്ല. വീട്ടിലേക്ക് ഞാൻ പോയില്ല. പാവം, നീരി ഇതെങ്ങനെ സഹിക്കും? ജാമ്യത്തിലിറങ്ങണം. പക്ഷെ അകത്തായെന്നറിഞ്ഞപ്പോ ആര് സഹായത്തിന് വരുന്നില്ല. പിന്നെ എനിക്കിതിനകത്തിരുന്ന് ആരെയും വിളിക്കാനും പറ്റില്ല. പുറത്ത് പണിയെടുക്കാൻ ആളുണ്ടെങ്കിലേ എന്തെങ്കിലും നടക്കൂ. നീ വിഷമിക്കണ്ട, ആരുമില്ലെങ്കിലും നിനക്ക് ഞാനുണ്ടാവും. ഞാൻ ജയിലിലേക്ക് ഇടുന്നപ്പോ ജാമ്യത്തിലിറക്കണ്ട നീ നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞതിന് തയ്യാറായില്ല. ഞാൻ വക്കീലല്ലാത്തതുകൊണ്ട് നിയമം അറിയില്ലല്ലോ. അതുകൊണ്ട് എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ ഇറക്കുന്നതിനെ എനിക്കതിന് കഴിയും. അച്ഛൻ മീരെ പോയിന്ന് കാണണം. വിഷമിക്കണ്ടെന്ന് പറയണം. ഞാൻ പൊക്കോളാം. രാവിലെ പത്രം കണ്ടപ്പോഴാണ് ഈ വാർത്ത അറിഞ്ഞത്. അന്ന് ഞാൻ അകത്തായപ്പോ നിന്റെ പേര് വാർത്തയിൽ വരാഞ്ഞതിൽ നീ സന്തോഷിച്ചു. അങ്ങനെയുള്ള നിന്റെ പേരും പടവും പത്രത്തിൽ കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് വിഷമായി. സരില, ജീവിതമല്ലേ, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഈ കിടപ്പ് സ്വയം തിരുത്താനുള്ളൊരു അവസരമായിട്ട് കണ്ടാ മതി. ഇനിയെങ്കിലും ഈ ബിസിനസ്സിൽ നിന്ന് മാറാൻ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. വീഴ്ചകൾ എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്നുണ്ടോ? അതൊരു പാഠമായിട്ടെടുത്ത് സ്വയം തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് വിജയം ഉണ്ടാവുന്നത്. പേടിക്കണ്ട, നിന്നെ ഞാൻ ഇറക്കാം. ശങ്കുവിനെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം, നിന്നെ നേരിട്ട് കണ്ട് വക്കാലത്ത് മേടിക്കാൻ. അതോ എന്റെ കയ്യിൽ ശംഖു തന്നുവിട്ട് വക്കാലത്തിൽ നീ ഇപ്പൊ തന്നെ സൈൻ ചെയ്യുന്നു. ഞാൻ ഒപ്പിടാം. വേറൊന്നും കൊണ്ടല്ല, നീ വലിയ വക്കീലല്ലേ. നിന്റെ മുമ്പില് ശംഖു വക്കീലാരാ, വളരെ ജൂനിയർ. നിന്നെ ജാമ്യത്തിൽ ഇറക്കാൻ ശംഖു വക്കീല് തയ്യാറാവുന്നു എന്ന് വന്നാ അത് നിനക്കിഷ്ടായില്ലെങ്കിലോ? എനിക്കിപ്പോ എങ്ങനെയും പുറത്തിറങ്ങണം. അതിന് ആര് സഹായിച്ചാലും ഞാനത് വാങ്ങും. ശംഖു നല്ല വക്കീല. എന്നെ പുറത്തിറക്കിയതുപോലെ അവൻ നിന്നെ ഇറക്കും. എനിക്കൊന്നും വേണ്ട. ദാ ഈ ഫോം ഇവിടെ തരാൻ വേണ്ടി വന്നതാ. വാർദ്ധക്യ പെൻഷന്റെ അപേക്ഷയാണ്. അമ്മയെ കൊണ്ട് ഒപ്പിടിച്ച് തന്നാ ഞാനിത് വാർഡ് മെമ്പറിന്റെ കയ്യിൽ കൊടുക്കാം. ഓ, വീട്ടുജോലി നിർത്തി നീ സാമൂഹ്യ സേവനം തുടങ്ങി. സാമൂഹ്യ സേവനം തുടങ്ങിയ എന്താ കുഴപ്പം? ഇത് അതുകൊണ്ടൊന്നല്ല, ആ പാവത്തിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. താമസിക്കുന്ന സ്ഥലം അറിയാലോ, നേരിട്ട് പോയി കൊടുത്താൽ എന്താ? അത് വേണ്ടാന്ന് വെച്ചു. എന്തിനാ വെറുതെ ആ കാഴ്ച കണ്ട് മനസ്സ് വിഷമിപ്പിക്കുന്നത്? താമസം ജയിലിലൊന്നും അല്ലല്ലോ, അനാഥാലയത്തിലല്ലേ. അത്ര വലിയ സങ്കടത്തിന്റെ ആവശ്യമൊന്നുമില്ല. ചേച്ചി, ഞാൻ ഈ ഫോം തരാൻ വന്നു, തന്നു. വെറുതെ എന്തിനാ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്? അനാഥാലയായാലും ജയിലായാലും അമ്മ അമ്മ തന്നെയല്ലേ. ആ മുഖം കണ്ട എനിക്ക് സങ്കടം വരും. അതൊഴിവാക്കാനാ നിങ്ങൾ ആരെങ്കിലും പോയാ മതി എന്ന് പറഞ്ഞത്. തന്നേക്ക്. പോട്ടെ മക്കളെ, അച്ഛമ്മ ഓർക്കാറുണ്ടോ? പിന്നെ എപ്പോഴും ഓർക്കാറുണ്ട്. അങ്ങനെ വേണം മക്കളായ. അല്ലാതെ കീറണ്ട.
അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്നത് നല്ലതാ. നാണക്കേടാ, അമ്മ വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്നു നാട്ടുകാർ അറിഞ്ഞ. അനാഥാലയത്തിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ നാണക്കേടൊന്നുമില്ലേ? അതിങ്ങ് തന്നേക്ക്, ഞാൻ ഒപ്പിടിച്ചോണ്ട് വരാം. താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് കൂടെ വരാം, അമ്മയൊന്ന് കാണുകയും ചെയ്യാം. എനിക്കാരെയും കാണണ്ട. ഓ, നിന്റെ അമ്മയല്ലല്ലോ അല്ലേ? മനുവിന് ഏത് സമയം നോക്കിയാലും എന്നോട് വഴക്കിടാനാണല്ലോ താല്പര്യം. നിന്റെ കയ്യിലിരിപ്പ് അങ്ങനെയാ, ഞാനായതുകൊണ്ടാ ഇത്രയെങ്കിലും സഹിക്കുന്നത്. എന്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇവിടെ വേറെ വല്ലതും നടന്നേനെ. പറയുന്നതിന്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ലെന്ന് കരുതണ്ട. എല്ലാം ഞാൻ സഹിക്കുന്നതേ മനുവിന് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാ. എടി, ഇഷ്ടം ഇഷ്ടമാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമുക്കത് അനുഭവിക്കാൻ പറ്റുമ്പോഴാ. നിന്റെ കാര്യത്തിൽ ദൈവം സഹായിച്ച് അങ്ങനെ ഒരു സംഗതി ഇല്ല. അനുവിനോ, നിങ്ങൾ വരുന്നുണ്ടോ അച്ഛമ്മ കാണാൻ? ഇവരെയൊന്നും കൊണ്ടുപോണ്ട. എന്താ കൊണ്ടുപോയാലേ? ഇവരെ കാണുമ്പോ അമ്മയ്ക്ക് സന്തോഷാവില്ലേ? അച്ഛമ്മ അനാഥാലയത്തിൽ കിടക്കുന്ന കാഴ്ച കുട്ടികളുടെ മനസ്സില് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു മനുവിനറിയോ? ഓ, സൈക്കോളജി. എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാനതങ്ങ് സഹിച്ചു. എടി, സ്വന്തം അച്ഛന്റെ അമ്മ എങ്ങനെ അനാഥാലയത്തിലായിന്ന് ഇവര് ചിന്തിക്കണ്ടേ? വേണം, അതിന് കാരണക്കാരി ആരായിരുന്നു എന്ന് ഇവര് തിരിച്ചറിയും വേണം. ഇപ്പൊ അമ്മയുടെ ഊഴം, കുറച്ചു കൊല്ലം കഴിഞ്ഞാ അമ്മയുടെ സ്ഥാനത്ത് നീയല്ലേ വരാൻ പോകുന്നത്. നിന്റെ ഊഴമല്ലേ പിന്നെ? അപ്പൊ ഇതിനൊക്കെ പലിശയും പലിശയുടെ പലിശയും ചേർത്ത് കിട്ടണമെങ്കിൽ ഇവരാ കാഴ്ച കാണണം. ഒന്നല്ല, ഒരുപാട് തവണ. റെഡി ആയിട്ട് വാ, നമുക്ക് പോട്ടോ. ഞങ്ങൾ ഈ പേപ്പർ ഒപ്പിടിക്കാൻ വന്നതാ, വാർദ്ധക്യ പെൻഷന്റെ. ആ, ഇത് നമ്മുടെ ഗിരിജ ഒരിക്കൽ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയാൽ നല്ലതാന്ന് ഞാനും പറഞ്ഞായിരുന്നു. നോക്കട്ടെ. അയ്യോ, മോനെ ഇതിലെന്റെ അഡ്രസ് വെച്ചേക്കുന്ന സാഗീതം എന്നാണല്ലോ. ഇതിപ്പം ഞാനിവിടെയല്ലേ, ഇവിടുത്തെ വിലാസം അല്ലേ വെക്കേണ്ടത്? സാരമില്ല, മോന്റെ സൗകര്യം പോലെ മാറ്റിയാ മതി. എന്താ ഇന്ദിരാമ ഒപ്പിട്ട് കൊടുക്കുന്നേ, സ്വത്ത് വല്ലതും ആണോ? സ്വത്തോ എനിക്കോ? അതൊക്കെ എപ്പോഴേ കൊടുത്തു കഴിഞ്ഞു. അതാ മണ്ടത്തരമായത്. മോന് ചിലപ്പോ ഇഷ്ടപ്പെടില്ലായിരിക്കും, പക്ഷെ പറയാതെ പറ്റില്ല.
ഇവിടെയുള്ള ഭൂരിഭാഗം പേർക്കും പറ്റിയ അബദ്ധം എന്താണെന്നറിയാവോ? സ്വന്തം പേരിലുണ്ടായിരുന്ന സ്വത്ത് മക്കൾക്ക് എഴുതി കൊടുത്തു എന്നുള്ളതാ. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അവരെ മക്കൾ നോക്കിയാണ്. മനു അല്ലേ? അതെ, ആർക്കിടെക്ട് ആണല്ലേ. ഞാൻ കേട്ടിട്ടുണ്ട്. മിടുക്കനാ, ബി ആർക്കിന് ഒന്നാറാങ്കായിരുന്നു. എന്ത് കാര്യം, പഠിപ്പുണ്ട്, പക്ഷെ അതിനനുസരിച്ച് മനസ്സ് വളർന്നിട്ടില്ല. എന്താ നന്ദേ ഇത്? വരുന്ന ഗസ്റ്റുകളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണം? അച്ഛനമ്മമാരെ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് നടതള്ളും. എന്നിട്ട് ഒരു പെട്ടി മധുരമായിട്ട് വരും കാണാൻ. ഈ മധുരേ പെട്ടിയിലല്ല, മനസ്സിലാ ഉണ്ടാവേണ്ടത്. അതിവിടെ വരുന്ന മക്കൾക്ക് ആർക്കും ഇല്ല.